नमस्कार कवर्च पीडन भीषण अगर नीलान इन कुकृत्य पटिक पतन विद्यार्थिक अध्यापक पीडन श्रम स्वकारी ट्यूटोियल कोलेज अध्यापकन क्लासीये पीड़िपा श्रमित अध्यापक पतन पोलिस् केसु आदि ऋपट पतन दिलजीत नल्कू സ്വകാര്യ ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകൻ കെ വി നായരാണ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി പിതാവിനൊപ്പം രാവിലെ എട്ടരയ്ക്കാണ് ക്ലാസ്സിലെത്തിയത് സംഭവം നടക്കുമ്പോൾ രണ്ട് പെൺകുട്ടികളും അധ്യാപകനും മാത്രമാണ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ക്ലാസ്സിനിടെ ഇയാൾ കുട്ടിയെ കടന്നുപിടിക്കുകയും ഉപദ്രവിക്കുകയുമായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതി പ്രകാരം പത്തനംതിട്ട പോലീസ് അധ്യാപകനെതിരെ കേസെടുത്തു പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഒരു സ്വകാര്യ കോളേജിൽ സ്വകാര്യ ട്യൂട്ടോറിയൽ സ്ഥാപനത്തിൽ അധ്യാപകൻ അവിടെ പഠിച്ചു അവിടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയും മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് സംഭവശേഷം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയോടിയ അധ്യാപകനെ താമസ സ്ഥലത്ത് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അവിവാഹിതനും കന്യാകുമാരി സ്വദേശിയുമായ കെ വി നായർ നിരവധി ട്യൂഷൻ സെൻ്ററുകളിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ് അറസ്റ്റ് പ്രതിക്കെതിരെ കുട്ടികൾക്കെതിരെയുള്ള പീഡനത്തിന് കേസെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യാക്കോബായ സഭ മലബാർ ഭദ്രാസനാധിപൻ സക്രിയാസ് പോളികോർപ്പസ് മെത്രോപൊലിത്തയുടെ വീട് കുത്തി തുറന്ന് മോഷണം 15 പവന്റെ മാലയും 1.5 ലക്ഷം രൂപയും മോഷ്ടാക്കൾ കവർന്നു മെത്രോപൊലിത്ത താമസിക്കുന്ന മണർകാട് ഉറവയ്ക്കലുള്ള വീട്ടിലായിരുന്നു മോഷണം നടന്നത് മോഷ്ടാക്കളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി മെത്രോപൊലിത്ത ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് മടങ്ങിയ ശേഷം വ്യാഴാഴ്ച ഷമ്മാശന്മാരെത്തി വീട് തുറന്നപ്പോഴാണ് മുറിക്കുള്ളിൽ സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിൽ കണ്ടെത്തിയത് വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പാടി CI സാജു വർഗീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മോഷണം കണ്ടെത്തിയത് പോലീസ് മെത്രോപൊലീത്തയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് സ്വർണവും പണവും നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് മുകളിലത്തെ നിലയിൽ മെത്രോപൊലീത്തയുടെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന മാലയും പണവുമാണ് മോഷ്ടിച്ചത് വീടിന്റെ പിറകിലെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് കതക് പൊളിക്കാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന കമ്പിയും പ്ലാസ്റ്റിക് കവറും ചെരുപ്പും ബീഡിക്കുറ്റിയും വീടിന് സമീപത്ത് നിന്ന് പോലീസ് കണ്ടെത്തി വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി കതകിൽ നിന്ന് മണം പിടിച്ച് പോലീസ് നായ വീടിന് പുറകിലൂടെ റബ്ബർ തോട്ടത്തിലൂടെ ഓടി സംഭവത്തിൽ മണർകാട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ട അട്ടപ്പാടിയിൽ 2.5 വയസ്സുകാരിയെ വിറ്റ സംഭവം അമ്മയും കുഞ്ഞിനെയും ബുധനാഴ്ച വരെ പാലക്കാട് മുട്ടിക്കുളങ്ങരയിലെ മഹിളാ മന്ദിരത്തിൽ താമസിപ്പിക്കും വീട്ടിലെ സാഹചര്യം അന്വേഷിക്കാൻ ജില്ലാ പ്രൊബേഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തിയതായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 4 പേരെയും വൈകിട്ടോടെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പുലർച്ചെയോടെയാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് കുഞ്ഞിനെ മുട്ടിക്കുളങ്ങരയിലെ ഗവൺമെന്റ് ഒബ്സർവേഷൻ ഹോമിൽ എത്തിച്ചത് ഷോളയൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു തൃപ്പൂണിത്തുറ സ്വദേശി പ്രദീപൻ ശോഭ ദമ്പതികളാണ് കുട്ടിയെ വാങ്ങിയത് ദത്തെടുത്ത് വളർത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇവർ കുട്ടിയെ വാങ്ങിയതെന്ന് പോലീസ് പറയുന്നു പ്രദീപിനെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ച രാധാകൃഷ്ണനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടിയുടെയും അമ്മയുടെയും സംരക്ഷണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ബുധനാഴ്ച വരെ ഇവർ മുട്ടിക്കുളങ്ങരയിലെ മഹിളാ മന്ദിരത്തിൽ കഴിയും വീട്ടിലെ സാഹചര്യം പഠിക്കാനായി ജില്ലാ പ്രൊബേഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തിയതായി പാലക്കാട് CWC ചെയർമാൻ ഫാദർ ജോസ് പോൾ പറഞ്ഞു തൽക്കാലത്തേക്ക് കുട്ടിയെ അമ്മയെ നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കാരണം ഈ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ ആ സ്ത്രീ മുഴുവനായിട്ട് മാനസികമായ സമനിലയുള്ള വ്യക്തിയല്ല ഇവരുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് DPA റിപ്പോർട്ട് കൊടുക്കും അവിടേക്ക് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഒരു സുരക്ഷിതരായിരിക്കുമോ എന്നറിയാനായിട്ട് അതിനുശേഷം അടുത്ത നടപടിയെടുക്കും തൻ്റെ സമ്മതത്തോടെയല്ല കുട്ടിയെ വിറ്റതെന്ന് അമ്മ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട് ഈ മാസം 17-ന് 80,000 രൂപയ്ക്ക് കുട്ടിയെ അച്ഛനും ഇടനിലക്കാരനും ചേർന്ന് വിറ്റത് ന്യൂസ് ബ്യൂറോ പാലക്കാട് ദില്ലിയിൽ വൻ കവർച്ച ATMൽ പണം നിറയ്ക്കാൻ വന്ന വാഹനത്തിൽ നിന്ന് 1.5 കോടിയോളം കൊള്ളയടിച്ചു കാവൽക്കാരനെ വെടിവെച്ച് വീഴ്ത്തിന് ശേഷമാണ് പണം കവർന്നത് ദില്ലി യൂണിവേഴ്സിറ്റിയുടെ നോർത്ത് ക്യാമ്പസിന് സമീപമുള്ള കമലാനഗറിലാണ് സംഭവം കവർച്ചക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി രാവിലെ 11 മണിക്കാണ് രാജ്യ തലസ്ഥാനത്ത് ഞെട്ടിച്ച വൻ കവർച്ച നടന്നത് സിറ്റി ബാങ്കിന്റെ ATMൽ പണം നിക്ഷേപിക്കാൻ എത്തിയതായിരുന്നു വാഹനം ബൈക്കിലെത്തിയ 2 അംഗ സംഘം കാവൽക്കാരനു നേരെ വെടിയുതിർത്തു വാഹനത്തിൽ നിന്നും 1.5 കോടി രൂപയടങ്ങിയ ബാഗ് കവർന്നതിനു ശേഷം തടയാനെത്തിയവരെ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തി രക്ഷപ്പെട്ടു ദൃക്സാക്ഷി ഫോണിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഭവസ്ഥലത്തെത്തി വെടിയേറ്റ കാവൽക്കാരനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു എന്നാൽ മോഷ്ടാക്കൾ ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാനായില്ല
കൊള്ളയും കൊലപാതകവും നടത്തിയവർക്ക് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ ദില്ലി. താമരശ്ശേരി കോഴിക്കോട് ഗുരുവായൂർ റൂട്ടിൽ കിലോമീറ്റർ കുറച്ച് കാണിച്ചുള്ള ഓട്ടത്തിൽ കെഎസ്ആർടിസിക്ക് നഷ്ടമാകുന്നത് പ്രതിമാസം 20 ലക്ഷത്തിലേറെ രൂപ. ജീവനക്കാരുടെ ഡ്യൂട്ടി വെട്ടിക്കുറയ്ക്കാൻ യാത്രക്കാരോട് വാങ്ങേണ്ട ടിക്കറ്റ് നിരക്കിൽ വൻ തിരിമറിയാണ് അധികൃതർ നടത്തുന്നത്. തിരിമറി അന്വേഷിച്ച് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടും വെളിച്ചം കണ്ടിട്ടില്ല. കോഴിക്കോട് നിന്ന് വിനീഷ വൃന്ദാവന്റെ റിപ്പോർട്ട്. കെഎസ്ആർടിസിയുടെ താമരശ്ശേരി ഡിപ്പോയിൽ നിന്നും ഗുരുവായൂരിലേക്ക് പ്രതിദിനം 5 സർവീസുകളാണ് നിലവിലുള്ളത്. താമരശ്ശേരിയിൽ നിന്നും സിവിൽ സ്റ്റേഷൻ വഴി കോഴിക്കോട്ടേക്ക് 30 കിലോമീറ്ററാണ് കെഎസ്ആർടിസിയുടെ കണക്കിലുള്ളത്. എന്നാൽ ദൂരം 32 കിലോമീറ്റർ. നരിക്കുനി വഴി 38 പകരം 34 ബാലുശ്ശേരി വഴി 44 പകരം 38 കെഎസ്ആർടിസിയുടെ കണക്കിലുള്ളത്. കോഴിക്കോട് നിന്ന് ഗുരുവായൂരിലേക്കും തിരിച്ചുമായി 150ലേറെ സർവീസുകളാണ് ഒരു ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പകുതി യൂണിവേഴ്സിറ്റി വഴിയും പകുതി കടലുണ്ടിക്കടവ് വഴിയും. യൂണിവേഴ്സിറ്റി വഴി 102 കിലോമീറ്റർ ദൂരമാണ് ഔദ്യോഗികം. എന്നാൽ ദൂരം 106 കിലോമീറ്റർ. 75 സർവീസുകൾ നടത്തുമ്പോൾ 7950 കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിലും 7650 കിലോമീറ്ററാണ് അധികൃതരുടെ കണക്കിലുള്ളത്. 300 കിലോമീറ്ററിന്റെ കുറവ്. ഒരു യാത്രക്കാരനിൽ നിന്നും 76 രൂപയ്ക്ക് പകരം ഈടാക്കുന്നതാവട്ടെ 69 രൂപ. കടലുണ്ടിക്കടവ് വഴി പോകുന്ന ബസ്സുകൾക്ക് 93 കിലോമീറ്ററാണ് കണക്കിലുള്ളത്. എന്നാൽ ദൂരം 103 കിലോമീറ്റർ. 11 കിലോമീറ്റർ വ്യത്യാസം. 75 സർവീസുകൾ നടത്തുമ്പോൾ 7725 കിലോമീറ്റർ ഓട്ടമുണ്ടാകും. എന്നാൽ കണക്കിലുള്ളത് 6900 കിലോമീറ്റർ. 825 കിലോമീറ്ററാണ് കണക്കിൽപ്പെടാതെ ഓടിത്തീരുന്നത്. 69 രൂപയ്ക്ക് പകരം നിലവിലെ നിരക്ക് 63 രൂപ. പ്രതിമാസം 35000 കിലോമീറ്റർ കണക്കിൽപ്പെടാതെ ഈ റൂട്ടിൽ സർവീസ് നടത്തുമ്പോൾ കെഎസ്ആർടിസിക്കുണ്ടാകുന്ന നഷ്ടം 20 ലക്ഷത്തിലേറെയാണ്. യാത്രക്കാരിൽ നിന്നും ലഭിക്കേണ്ട പണം നഷ്ടമാകുമ്പോൾ തന്നെ ഡീസൽ ഇനത്തിൽ അധിക ചിലവും. താമരശ്ശേരി, കോഴിക്കോട്, പൊന്നാനി, ഗുരുവായൂർ, എറണാകുളം, സുൽത്താൻ ബത്തേരി, തലശ്ശേരി തുടങ്ങിയ ഡിപ്പോകളിൽ നിന്നുള്ള ബസ്സുകളാണ് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. പലപ്പോഴായി നൽകിയ പരാതിയെ തുടർന്ന് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റൂട്ടിളക്കാൻ ഉത്തരവായി. 2013 ഓഗസ്റ്റ് 12 കെഎസ്ആർടിസിയുടെ ജീപ്പ് ഉപയോഗിച്ച് അളന്നപ്പോൾ കള്ളക്കളി വിളിച്ചതായി. ജീവനക്കാരുടെ ഡ്യൂട്ടിയിൽ കുറവ് വരുത്താനായി ഉദ്യോഗസ്ഥർ നടത്തിയ തിരുമറി പുറത്തായെങ്കിലും അളന്ന റിപ്പോർട്ട് മാത്രം വെളിച്ചം കണ്ടില്ല. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കാസർഗോഡ് കീക്കാനത്തെ DYFI പ്രവർത്തകൻ പി മനോജിന്റെ മർദ്ദനമേറ്റുള്ള മരണം പോലീസ് എഴുതിത്തള്ളി. സംഘർഷത്തിനിടയിൽ ഹൃദയസ്തംഭനത്തെ തുടർന്ന് മനോജ് മരണപ്പെട്ടു എന്നാണ് പോലീസിന്റെ നിലപാട്. കേസ് എഴുതിത്തള്ളണമെന്ന പോലീസിന്റെ ആവശ്യം ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. കാസർഗോഡ് തച്ചങ്ങാട് കീക്കാനം DYFI യൂണിറ്റ് പ്രസിഡന്റായിരുന്നു ടി മനോജ്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് നടന്ന ഹർത്താലിന്റെ ഭാഗമായുള്ള പ്രകടനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ലീഗ് ആക്രമണത്തിനിടയിൽ മനോജ് മരണപ്പെട്ടത്. 2012 ആഗസ്റ്റ് 2 സംഭവം. പ്രകടനത്തെ ആക്രമിച്ച മുസ്ലിം ലീഗുകാരുടെ മർദ്ദനമേറ്റ് അവശനിലയിലായ മനോജ് ആശുപത്രിയിൽ എത്തും മുമ്പ് മരണപ്പെട്ടു. സംഘർഷത്തിനിടയിലുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പോലീസ് നിലപാട്. ഇതേ തുടർന്ന് കൊലക്കുറ്റത്തിന് കേസെടുക്കുവാൻ പോലീസ് തയ്യാറായിരുന്നില്ല. മനോജിന്റെ സുഹൃത്ത് AV ശിവപ്രസാദ് പോലീസ് നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് ഹൈക്കോടതി ഓസ്തുർക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകി. മനോജിന്റെ മരണം കൊലപാതകമല്ലെന്നും ഹൃദയാഘാതത്താലാണെന്നും കേസ് അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്നുമുള്ള പോലീസിന്റെ ആവശ്യം ഓസ്തുർക്ക് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ കേസിൽ തുടർ നടപടികൾ പോലീസ് അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. തിരുനെല്ലി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മാവോയിസ്റ്റ് ലഘുലേഖ. പശ്ചിമഘട്ട മേഖലാ കമ്മിറ്റിയുടെ പേരിലാണ് ലഘുലേഖ പുറത്തിറങ്ങിയത്. റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്കുള്ള മുന്നറിയിപ്പായാണ് തിരുനെല്ലി ആക്രമണമെന്നും ലഘുലേഖയിൽ പരാമർശിക്കുന്നു. നവംബർ 17 വയനാട് തിരുനെല്ലിയിലെ സ്വകാര്യ റിസോർട്ടിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക സോണൽ കമ്മിറ്റി ലഘുലേഖ ഇറക്കിയിട്ടുള്ളത്. CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക സോണൽ കമ്മിറ്റിക്ക് വേണ്ടി വക്താവ് ജോഗിയുടെ പേരിലാണ് ലഘുലേഖ. ആദിവാസികളുടെ ഭൂമി കയ്യേറി നിർമ്മിച്ചതാണ് തിരുനെല്ലിയിലെ അഗ്രഹാര റിസോർട്ട്. കബനിദളത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ വിമോചന ഗറില്ലാ സേനയിലെ പോരാളികളാണ് റിസോർട്ട് ആക്രമിച്ചത്. വയനാട് ജില്ലയിലെ ടൂറിസം, റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റത്തിനെതിരെയുള്ള മുന്നറിയിപ്പാണ് ആക്രമമെന്നും ലഘുലേഖ പറയുന്നു. ആദിവാസികളുടെ ഭൂമിയും വനമേഖലയും അനധികൃതമായി കയ്യേറിക്കൊണ്ട് വിനാശം വിതക്കുകയാണ് റിസോർട്ട് മാഫിയ. റിസോർട്ട് ആക്രമണവും നീറ്റ ജെലാറ്റിൻ കോർപ്പറേറ്റ് ഓഫീസ് ആക്രമണവും തങ്ങളാണ് നടത്തിയതെന്നും എന്നാൽ ജനകീയ പ്രക്ഷോഭത്തിനെതിരെ സർക്കാർ കപട പ്രചരണം നടത്തുകയാണെന്നും നോട്ടീസിൽ ആരോപിക്കുന്നുണ്ട്. നീറ്റ ജെലാറ്റിൻ ഓഫീസ് ആക്രമിച്ചത് തങ്ങളല്ലെന്ന ബസ്തർ മേഖലയിലെ പ്രാദേശിക നേതാവ് പറഞ്ഞത് ഈ മേഖലയിലെ സമരങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണെന്നും ലഘുലേഖ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ
പാലക്കാട്. തിരുവനന്തപുരം ഗാന്ധി പാർക്കിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ ചുവന്ന പെട്ടി മണിക്കൂറുകൾ നഗരവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി. പോലീസും ബോംബ് സ്ക്വാഡും സർവ്വസന്നാഹങ്ങളുമായെത്തി പെട്ടി തുറന്നപ്പോൾ ശരിക്കും ഞെട്ടി. തലസ്ഥാന നഗരിയിലെ ഏറ്റവും തിരക്കേറിയ കിഴക്കേക്കോട്ടയിലെ ഗാന്ധി പാർക്കിലാണ് രാവിലെ സംശയാസ്പദമായ നിലയിൽ ബ്രീഫ് കേസ് കണ്ടെത്തിയത്. ഇതോടെ ഗാന്ധി പാർക്കിൽ ബോംബ് വെച്ചിരിക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പാർക്കിലെ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസും ഡോസ്കോഡും നടത്തിയ പരിശോധനയിൽ ബ്രീഫ് കേസിൽ ബോംബാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ പ്രദേശത്ത് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി. കൂടുതൽ പോലീസ് സംഭവസ്ഥലത്തേക്കെത്തി. തുടർന്ന് ബ്രീഫ് കേസ് പോലീസ് സുരക്ഷിതമായി മാഞ്ഞാലിക്കുളം മൈതാനത്തെത്തിച്ചു. സമീപത്ത് നിന്ന് എല്ലാവരെയും മാറ്റി ബോംബ് സ്ക്വാഡ് അംഗങ്ങൾ ബോംബ് നിർവീര്യമാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ആദ്യപടിയായി സൂക്ഷ്മതയോടെ ബ്രീഫ് കേസ് തുറക്കൽ ആരംഭിച്ചു. ആകാംക്ഷയുടെ നിമിഷങ്ങൾ. ബ്രീഫ് കേസ് തുറന്ന ബോംബ് സ്ക്വാഡ് അംഗങ്ങൾ പെട്ടിക്കുള്ളിൽ കണ്ട സാധനങ്ങൾ കണ്ട് ശരിക്കും ഞെട്ടി. പഴയ രണ്ട് അടിവസ്ത്രങ്ങൾ, ഉടുപ്പ്, പാന്റ്, പിന്നെ ഒരു തീപ്പെട്ടിയും. ഇതോടെ പരിസരത്ത് ഭീതി മറഞ്ഞ് ചിരി പടർന്നു. പെട്ടിയിലെ തീപ്പെട്ടിയിലെ ഫോസ്ഫറസ് ആണ് ബോംബ് സ്ക്വാഡ് ഡോഗ് ബോംബാണെന്ന് കരുതി മണത്തറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യത്തെ നാലിലൊന്ന് പേർ ഇപ്പോഴും തൊട്ടുകൂടായ്മയും അയിത്വവും പിന്തുടരുന്നവർ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് തൊട്ടുകൂടായ്മ പിന്തുടരുന്നവരിൽ മുന്നിൽ. കേരളത്തിലും ബംഗാളിലുമാണ് കുറവ്. അമേരിക്കയിലെ മേരിലാൻഡ് സർവകലാശാലയും നാഷണൽ കൗൺസിൽ ഓഫ് ഇക്കണോമിക്സ് റിസർച്ചും ചേർന്ന് നടത്തിയ പഠനമാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ ഭരണഘടനാ പ്രകാരം നിരോധിച്ചിട്ട് 64 വർഷം പിന്നിട്ടു. എന്നാൽ ഇപ്പോഴും ഇന്ത്യയിൽ നാലിലൊന്ന് പേർ ഇത് പിന്തുടരുന്നു എന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. നാഷണൽ കൗൺസിൽ ഓഫ് ഇക്കണോമിക് റിസർച്ചും അമേരിക്കയിലെ മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നടത്തിയ സർവേയിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ 42,000 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തിയത്. ഇതിൽ 27% പേരും ഇപ്പോഴും തൊട്ടുകൂടായ്മയും അയിത്തവും പിന്തുടരുന്നുണ്ടെന്ന് സമ്മതിച്ചു. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ജൈന മതവിഭാഗങ്ങളിൽ തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ തന്നെ ബ്രാഹ്മണരിൽ 52% പേർ കീഴ്ജാതിക്കാരെ അകറ്റി നിർത്തുന്നവരാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് അയിത്തം പിന്തുടരുന്ന കാര്യത്തിൽ മുന്നിൽ. മധ്യപ്രദേശിൽ 53%, ഹിമാചൽ പ്രദേശിൽ 50%, ഛത്തീസ്ഗഡിൽ 48%, ബീഹാർ 47%, ഇങ്ങനെ പോകുന്നു കണക്കുകൾ. അതേസമയം കേരളത്തിലും പശ്ചിമബംഗാളിലും നേരിയ ശതമാനം പേർ മാത്രമേ തൊട്ടുകൂടായ്മ പിന്തുടരുന്നുള്ളൂ. ബംഗാളിൽ 1%, കേരളത്തിൽ 2% ഇപ്പോഴും തൊട്ടുകൂടായ്മ പിന്തുടരുന്നവർ. ജനങ്ങളുടെ ജീവിത സാഹചര്യവും വിദ്യാഭ്യാസ നിലവാരവും ഉയർന്നിട്ടും മനോനിലയിൽ മാറ്റം വന്നിട്ടില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണത്തിൽ പ്രതികളായ പോലീസുകാർ ജയകുമാർ, വേണുഗോപാൽ എന്നിവർക്ക് ജീവപര്യന്തം തടവും ശിക്ഷയും. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 6-ന്റേതാണ് വിധി. പ്രതികൾ 100,000 രൂപ വീതവും കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനാൽ സർക്കാർ പലിശ സഹിതം 2,00,000 രൂപയും കൊല്ലപ്പെട്ട രാജേന്ദ്രന്റെ അമ്മ രാജമ്മയ്ക്ക് നൽകാനും വിധിയായിട്ടുണ്ട്. 2005 മൊബൈൽ മോഷ്ടിച്ചെന്നാരോപിച്ച് കൊട്ടാരക്കര സ്വദേശിയായ രാജേന്ദ്രനെ കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പ്രതികളായ ക്രൈം ഡിറ്റാച്ച്മെന്റ് ASI ജയകുമാർ, ഇരുവിപുരം CI സ്റ്റേഷനിലെ ASI വേണുഗോപാൽ എന്നിവർക്ക് കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവും 100,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കുറ്റം സമ്മതിക്കാൻ തടഞ്ഞുവെച്ച് മർദ്ദിച്ചതിന് 348 ആം വകുപ്പ് പ്രകാരം 2 വർഷം തടവും 10,000 രൂപ പിഴയും ഒടുക്കണം. തടവ് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 വർഷം കഠിന തടവും പ്രതികൾ അനുഭവിക്കണം. കൂടാതെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനാൽ 2,00,000 രൂപയ്ക്ക് 9 വർഷത്തേക്ക് 7.85% പലിശ സഹിതം സർക്കാരും പിഴയടയ്ക്കണം. പിഴത്തുക കൊല്ലപ്പെട്ട രാജേന്ദ്രന്റെ അമ്മ രാജമ്മയ്ക്ക് നൽകണം. ജീവപര്യന്തം കഠിന തടവും അതുപോലെ തന്നെ മരണപ്പെട്ട രാജേന്ദ്രന്റെ അമ്മയ്ക്ക് പ്രതികൾ 1,00,000 രൂപ വീതം നഷ്ടപരിഹാരം കൂടി നൽകണം. ഈ 1,00,000 രൂപ വീതം അമ്മയ്ക്ക് നൽകിയില്ലെങ്കിൽ, അതിൻ്റെ ഡിഫാൾട്ട് വരുത്തുകയാണെങ്കിൽ, ഓരോ വർഷം കൂടി കഠിന തടവ് പ്രതികൾ അനുഭവിക്കേണ്ടി വരും. ഇത് ഒരു പോലീസ് കസ്റ്റഡിയിൽ നടന്ന മരണമെന്നുള്ള നിലയിൽ ഗവൺമെൻറ് 2,00,000 രൂപ രാജേന്ദ്രൻ്റെ അമ്മ രാജമ്മയ്ക്ക് നൽകണമെന്നുള്ള വിധി കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വൈകിയാണെങ്കിലും നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കൊല്ലപ്പെട്ട രാജേന്ദ്രന്റെ സഹോദരി പറഞ്ഞു. ഞങ്ങൾക്ക് 9.5 വർഷത്തിന് ശേഷം നീതി കിട്ടി. കാശുള്ളവരും ഉന്നതരുമായിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ട് കാണും. 2005 ഏപ്രിൽ 6 മൊബൈൽ മോഷ്ടിച്ചെന്നാരോപിച്ച് കൊട്ടാരക്കര സ്വദേശിയായ രാജേന്ദ്രനെ കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു കൊന്നത്.
ക്രൈം സ്ക്വാഡിലുണ്ടായിരുന്ന ജയകുമാറും വേണുഗോപാലുമായിരുന്നു രാജേന്ദ്രനെ മർദ്ദിച്ചത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എച്ച് ശരത്ചന്ദ്രന്റേതാണ് വിധി. ന്യൂസ് ബ്യൂറോ കൊല്ലം. പിബിൾ എക്സ്ക്ലൂസീവ്. ടി ഒ സൂരജിന് മംഗലാപുരത്തും ഫ്ളാറ്റ് ഉണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി. ഫ്ളാറ്റ് വാങ്ങിയത് 2011 മകൻ മംഗലാപുരത്ത് പഠിച്ചപ്പോൾ കോടികൾ വിലയിലുള്ള 5 ഫ്ളാറ്റുകൾ ഇതുവരെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 5 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് വിജിലൻസിന് സർക്കാർ നിർദ്ദേശവും നൽകി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നേരിടുന്ന മുൻ പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജ് വിജിലൻസിന് മുന്നിൽ നിരത്തിയ വാദങ്ങൾ ഓരോന്നായി പൊളിച്ചാണ് വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. മംഗലാപുരത്ത് ടി ഒ സൂരജിന് ഫ്ളാറ്റുണ്ടെന്നാണ് വിജിലൻസിന്റെ പുതിയ കണ്ടെത്തൽ. 2011 മകൻ മംഗലാപുരത്ത് പഠനം നടത്തിയ ഘട്ടത്തിലാണ് 30 ലക്ഷം രൂപയ്ക്ക് ഈ ഫ്ളാറ്റ് ടി ഒ സൂരജ് വാങ്ങിയതെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മംഗലാപുരത്ത് മകൻ താമസിച്ചിരുന്നത് ഒരു സുഹൃത്തിന്റെ ഫ്ളാറ്റിലായിരുന്നുവെന്നാണ് ടി ഒ സൂരജ് വിജിലൻസ് നൽകിയിരിക്കുന്ന മൊഴി. ഇത് തെറ്റാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. സൂരജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും ലഭിച്ച നിർണായക രേഖയിലാണ് മംഗലാപുരത്ത് ഫ്ളാറ്റുണ്ടെന്ന കാര്യം വിജിലൻസ് കണ്ടെത്തിയത്. നിലവിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ വിവിധ ജില്ലകളിലായി കോടികളുടെ ഭൂമിക്ക് പുറമെ 5 ഫ്ളാറ്റുകളാണ് ഇതുവരെ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. 1/1/2004 മുതൽ ടി ഒ സൂരജിനുള്ള സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങളാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് മറ്റു വിഷയങ്ങളിൽ എന്ത് നടപടി വേണമെന്ന കാര്യം സർക്കാരാണ് പരിഗണിക്കേണ്ടത്. ടി ഒ സൂരജ് സർക്കാരിന് സമർപ്പിച്ച കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി. ഇതിനെ തുടർന്ന് ആദായനികുതി വകുപ്പിനോട് വിജിലൻസ് വിശദാംശങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ടി ഒ സൂരജിന്റെ ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേക പരിഗണന നൽകി ടി ഒ സൂരജിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് 5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവും സർക്കാർ വിജിലൻസിന് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. ഇസ്ലാമിക ഭീകരതയാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി. അസമിലെ ഗുവാഹത്തിയിൽ ആരംഭിച്ച് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ വാർഷിക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച് നിർണായക യോഗമാണ് ആസാമിലെ ഗുവാഹത്തിയിൽ ആരംഭിച്ചത്. സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാർ, ഐജിമാർ, ഇന്റലിജൻസ് മേധാവിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇറാഖിൽ ആഭ്യന്തര യുദ്ധത്തിന് വഴിതെളിച്ച ISIS ഭീകരതയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ പിന്തുണയും ഇന്ത്യയിലെ ഇസ്ലാമിക് ഭീകര പ്രവർത്തകർക്ക് ലഭിക്കുന്നു. ചില ചെറുപ്പക്കാരെ സ്വാധീനിക്കാനും മതതീവ്രവാദികൾക്ക് കഴിഞ്ഞു. പശ്ചിമബംഗാളിൽ ഇസ്ലാമിക് ഭീകരർ ഉണ്ടാക്കിയ ശൃംഖല തകർക്കാൻ രാജ്യത്തിന് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ISIS ഭീകരരെ ഇന്ത്യയിൽ ചൂടുറപ്പിക്കാൻ അനുവദിക്കില്ല. मैं वहीं दूसरी घटना का उल्लेख करना चाहूंगा. ISIS के बारे में आप जानते हैं, इसका जन्म इराक और सीरिया में हुआ. लेकिन भले ही इसका जन्म इराक और सीरिया में क्यों न हुआ हो, लेकिन इंडियन सब कॉन्टिनेंट इसे अछूता नहीं रह सकता है. इस हकीकत को भी हमें समझने की आवश्यकता है. और कुछ गिने चुने भारतीय नौजवान भी इस ओर आकर्षित हो रहे हैं. അൽക്വയ്ദയും ISIS ഭീകരരും ഇന്ത്യയിൽ സാന്നിധ്യമുറപ്പിക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതാദ്യമായാണ് ഔദ്യോഗികമായി ആഭ്യന്തരമന്ത്രി പ്രതികരിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ പോലീസ് വകുപ്പിൽ ഒഴിവുള്ള തസ്തികളിൽ എത്രയും വേഗം നിയമനം നടത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. നാളെ പ്രധാനമന്ത്രി യോഗത്തെ അഭിസംബോധന ചെയ്യും. ഇതാദ്യമായാണ് കേന്ദ്ര സർക്കാർ ദില്ലിക്ക് പുറത്ത് പോലീസ് മേധാവിമാരുടെ യോഗം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. 3 ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഇറച്ചിക്കോഴി വരവ് പകുതിയായി കുറഞ്ഞു. പാലക്കാട് ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നികുതി വരുമാനത്തിലും വൻ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം കോഴികളെ കൊണ്ടുവരാനായി തമിഴ്നാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ ചെക്ക് പോസ്റ്റിൽ അണുവിമുക്തമാക്കിയാണ് കടത്തിവിടുന്നത്. സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഇറച്ചിക്കോഴി വരവ് കുറഞ്ഞത്. കടകളിൽ ഇറച്ചി വിൽപ്പന നടക്കാത്തതാണ് വരവ് കുറയാൻ പ്രധാന കാരണം. പക്ഷിപ്പനി ഭയന്ന് ആളുകൾ ഇറച്ചി വാങ്ങാൻ എത്തുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട്ടെ ചെക്ക് പോസ്റ്റുകൾ വഴി 100-ലധികം ലോഡുകൾ ദിവസവും വന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വരുന്നത് 35 മുതൽ 40 വരെ ലോഡുകൾ മാത്രം. എന്നാൽ കഴിഞ്ഞ 4 ദിവസമായി വരവ് ഇതിലും കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ നികുതി വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായി. 14.5% ഇറച്ചിക്കോഴികൾക്കുമേൽ സർക്കാർ നികുതി ചുമത്തുന്നത്. വിൽപ്പന കുറഞ്ഞതോടെ നികുതി കുറയ്ക്കണമെന്ന ആവശ്യവുമായി കച്ചവടക്കാരും രംഗത്തെത്തി. ഗവൺമെന്റ് 14.5% കോഴിക്ക് ടാക്സ് വെച്ചിട്ടുള്ളത്. പക്ഷേ വില കുറവ് അടിസ്ഥാനത്തിൽ തമിഴ്നാട് ഇന്ന് കോഴിക്ക് റേറ്റ് 45 രൂപയാണ്. ഈ ടാക്സ് ഈ കോഴിക്ക് വില കുറയുന്ന അടിസ്ഥാനത്തിൽ ഇത് കുറക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല. പാലക്കാട്ടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്.
വിവിധ ചെക്ക്പോസ്റ്റുകൾ വഴി വരുന്ന വണ്ടികൾ നടുപ്പുണി ചെക്ക്പോസ്റ്റ് വഴിയാണ് കടത്തിവിടുന്നത്. കോഴികൾക്കായി പോകുന്ന വണ്ടികൾ നടുപ്പുണി വെച്ച് ആരോഗ്യവകുപ്പ് അണുനശീകരണം നടത്തുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് പക്ഷിപ്പനി വ്യാപിക്കുന്നത് തടയാനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടി. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ലിബിയയിലെ ബംഗാഫിയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി നഴ്സുമാരെ തിരികെ എത്തിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ. കോട്ടയത്തു നിന്നുള്ള 100 നഴ്സുമാരാണ് ബംഗാഫിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. എംബസിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലാത്തതിനാൽ ദുരിത ജീവിതത്തിലാണ് ഇവർ. 1000 ഇന്ത്യൻ നഴ്സുമാരാണ് ലിബിയയിലെ ബംഗാസി മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗം പേരും തൊഴിൽ കരാർ പൂർത്തിയായവരാണ്. ഇവരുടെ കുടിശ്ശിക ശമ്പളമോ സർട്ടിഫിക്കറ്റുകളോ ഒന്നും ലഭിക്കാതെ അഭയാർത്ഥികളെ പോലെയാണ് ഇവർ കഴിയുന്നത്. ഭക്ഷണം പോലും ലഭിക്കാതെ ദയനീയാവസ്ഥയിലാണ് നഴ്സുമാർ ഓരോ ദിനവും തള്ളി നീക്കുന്നതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. അത് ഞങ്ങൾ ആരും വിചാരിച്ചാൽ അവരെ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിനപ്പുറത്തേക്ക് ഈ ബംഗാസി മേഖലയിലുള്ള അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ സങ്കീർണമായിരിക്കും. തീർച്ചയായും അതിൽ ഗവൺമെന്റുകൾ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും വിദേശകാര്യ വകുപ്പും നമ്മുടെ എംബസി കാര്യക്ഷമമായി പ്രവർത്തിക്കണം, കാര്യക്ഷമമായി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ട്രിപ്പോളി മേഖലയിൽ നിന്നും പലരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞെങ്കിലും ബംഗാസി മേഖലയിൽ ഉൾപ്പെട്ട നഴ്സുമാരെ നാട്ടിലെത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകുമെന്നും നഴ്സുമാരുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും കൂട്ടായ്മ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടയം. ക്രിക്കറ്റ് കളിയിലെ അപകടം പതിയിരിക്കുന്ന പന്തിനെ പോലെ സന്നിധാനത്ത് ഭക്തജനങ്ങൾ അലക്ഷ്യമായി നാളികേരം എറിഞ്ഞുടയ്ക്കുന്നത് കൊപ്രാക്കളത്തിലെ തൊഴിലാളികളുടെ ജീവനെ ഭീഷണിയാവുകയാണ്. നാളികേരത്തിന്റെ ഏറുകൊണ്ട് ഗുരുതരമായി പരിക്കേറ്റ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന സന്നിധാനത്ത് നിന്നും മിനീഷ് കുമാറിന്റെ റിപ്പോർട്ടുമായി ഇന്ന് വിട പറയുന്നു. നമസ്കാരം. സന്നിധാനത്തെ കൊപ്രാക്കളത്തിലെ ഈ തൊഴിലാളിയെ കണ്ടാൽ പെട്ടെന്ന് ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ചിത്രം മനസ്സിൽ തെളിയും. പന്തേറ് കൊള്ളാതിരിക്കാൻ തലയിൽ ഹെൽമറ്റും പന്തടിക്കാൻ കയ്യിൽ ബാറ്റുമാണ് ക്രിക്കറ്റിലെങ്കിൽ, തേങ്ങയുടെ ഏറ് കൊള്ളാതിരിക്കാൻ തലയിൽ ഹെൽമറ്റും ഭക്തർ ഉടയ്ക്കുന്ന തേങ്ങ കോരിയെടുക്കാൻ ബാറ്റു പോലത്തെ ഷവ്വാലുമാണ് ഈ തൊഴിലാളിയുടെ ആയുധം. ക്രിക്കറ്റിൻ്റെ അഭ്യാസം മൈതാനം പോലുള്ള കളിക്കളത്തിലാണെങ്കിൽ ഇവരുടെ തൊഴിലിടം സന്നിധാനത്തെ കൊപ്രാക്കളത്തിലാണ്. അതും 18 പടിക്ക് സമീപം. പണക്കൊഴുപ്പിൻ്റെയും ഇമേജിൻ്റെയും കളിയാണ് ക്രിക്കറ്റെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാനുള്ള വേഷം കെട്ടലാണ് ഇവർക്ക് കൊപ്രാക്കളത്തിലെ ഈ ജോലി. ക്രിക്കറ്റിൽ എതിരാളിയുടെ വിക്കറ്റ് ലക്ഷ്യം വെച്ച് സർവശക്തിയും സംഭരിച്ച് എറിയുന്ന പന്തും ഭക്തർ 18 പടിക്കു താഴെ ലക്ഷ്യം തെറ്റിയെറിയുന്ന തേങ്ങയും ഒരുപോലെ അപകടകാരികളാണ്. ക്രിക്കറ്റിലെ പന്തേറിൽ ജീവൻ നഷ്ടപ്പെട്ട കളിക്കാരും നിരവധിയാണ്. മരണം സംഭവിച്ചില്ലെങ്കിൽ കൂടി സന്നിധാനത്ത് തേങ്ങയുടെ ഏറിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ജീവിതം വഴിമുട്ടിയവർ നിരവധിയാണ്. ഇപ്പം 5 ഞാൻ ഓപ്പറേഷൻ ചെയ്ത് ഒന്നെട്ടി വെച്ചെന്ന് പറഞ്ഞാലും സ്വാമിമാരുടെ ഏറ് നമുക്ക് ഒരിക്കലും തടുക്കാനൊക്കത്തില്ല. അത് അപകടം പിടിച്ച പണിയാ. ഒരു തേങ്ങയുടെ ഏറ് കൊണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ അന്നേരെ പോവും. ഇതന്നെ എൻ്റെ തല കണ്ടോ സാറേ, ഇത് മൊത്തം പോയിരിക്കുക. ഒരു സർക്കസ് കൂടാരത്തിലെന്ന പോലെ സന്നിധാനത്ത് ജീവൻ വെച്ച് കളിക്കുന്നവരാണ് ഈ തൊഴിലാളികൾ. തുച്ഛമായ വേതനം എന്നതിലുപരി ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പോലും ഇവർക്ക് അധികൃതർ ലഭ്യമാക്കുന്നില്ല. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം BJ മനീഷ് കുമാർ.